നീ മാത്രണോ ഗർഭിണിയായത് എൻറെ അമ്മയും ഞങ്ങൾ മൂന്ന് മക്കളെ പ്രസവിച്ചതാ എൻ്റെ ചേച്ചിയും രണ്ട് പ്രസവിച്ചു ചേട്ടൻ്റെ ഭാര്യയും പ്രസവിച്ചത് ഇവിടെ വെച്ചാണ് അവർക്ക് ആർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നിനക്ക് കൂടുതലുള്ളത് വീണേ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത് മുതൽ വയ്യ വയ്യ എന്നല്ലാതെ ഓരോ വാക്ക് നിന്റെ വായിൽ നിന്ന് വീണിട്ടുണ്ടോ ശരത്തിന്റെ ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാനാവാതെ കുഴഞ്ഞു അവൾ ശരത്തേട്ടാ അവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ തുടക്കം മുതലേ എനിക്ക് ബി പി കൂടുതലാണ് കോംപ്ലിക്കേഷൻ ഉണ്ടെന്നും ഡോക്ടർ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ വീണ തിരിച്ചു ചോദിക്കുമ്പോൾ ശരത്തിന്റെ മുഖത്ത് പുച്ഛൻ നിറഞ്ഞു കയ്യിലിരുന്ന ചീപ്പ് കട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവളെ നോക്കി പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അങ്ങനെ പലതും പറയും കാശടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള കുതന്ത്രം അതിന് കൊടുക്കാൻ എന്നെ കിട്ടില്ല ആദ്യമേ പറഞ്ഞതാ ഞാൻ സർക്കാർ ആശുപത്രി പോയാൽ മതിയെന്ന് അപ്പം നിന്റെ വീട്ടുകാർക്കല്ലേ നിർബന്ധം പ്രൈവറ്റിൽ തന്നെ പോകണമെന്ന് അവർക്കിങ്ങനെ പറഞ്ഞാ പോരെ കാശ് കൊടുക്കുന്നത് ഞാനല്ലേ അഷ്ടിക്ക് വകയില്ലാത്ത നിന്റെ വീട്ടുകാർക്ക് ഉപദേശിക്കാനല്ലേ അറിയോ അവളെ മാത്രമല്ല ആ വീട്ടുകാരെയും ആകെ കുറ്റപ്പെടുത്തി ശരത്ത് മുറിക്കു പുറത്തിറങ്ങുമ്പോൾ കേട്ടു പുറത്ത് നിന്നും ശരത്തിന്റെ ചേച്ചിയുടെ ശബ്ദം നീ നിന്റെ പെണ്ണും പ്ലേയുടെ കൂടെ മുറിയിൽ കയറി അടയിരിക്കാൻ തുടങ്ങിയോ അവനെ കണ്ടതുള്ള അവരുടെ ചോദ്യം മുറിയിൽ വരെ വന്നു അവൾക്ക് എന്തോ വയ്യാഴിയെന്ന് ചേച്ചി എപ്പോ വന്നു ശരത്ത് ചോദിക്കുമ്പോഴേക്കും വീണ വയറും താങ്ങി പുറത്തേക്കിറങ്ങി വന്നു ഞാൻ വന്നിട്ട് കുറെ നേരമായി എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്റെ അമ്മയല്ലേ തമ്പുരാട്ടിക്ക് ഗർഭത്തിന്റെ പേരും പറഞ്ഞ് മുറി കയറി കിടന്നാ മതിയല്ലോ ചേച്ചി അമ്മ കൊണ്ടു കൊടുത്ത ചായ കുടിച്ചുകൊണ്ട് രണ്ടുപേരെയും രൂക്ഷമായി നോക്കി ഞാനിവിടെ വന്നിട്ട് മണിക്കൂറൊന്നായി ഞാൻ വരുമ്പോ വയ്യാത്തമ്മ മുറ്റടിക്കുക മൂത്തവൻ പെണ്ണും പിള്ളേയും കൊണ്ട് അവന്റെ സുഖം തേടി പോയപ്പോ അമ്മയ്ക്കൊരു കൂട്ടാകട്ടെ എന്ന് കരുതിയാണ് നിന്നെ പിടിച്ചു കെട്ടിച്ചത് അതിപ്പ ഇങ്ങനെയും അച്ചിക്കോന്തൻ ആ സ്ത്രീ പറയുന്നത് കേട്ടതും ശരത്തിന് അരിശം കയറി കേട്ടല്ലോടി കുടുംബക്കാരുടെ മുന്നിൽ എന്നെ നോണം കെടുത്താൻ തന്നെയല്ലേ നിന്റെ ഉദ്ദേശം ഓരോ അസുഖം പറഞ്ഞ് കേറിയിരുന്നോളും പിന്നെ പണി ചെയ്യേണ്ടല്ലോ അവന്റെ ദേഷ്യം കണ്ടതും ചേച്ചി ഒന്ന് തടുത്തു നീ ഇനി അവളോട് ദേഷ്യപ്പെടാമെന്ന് നിക്കണ്ട ഇതൊക്കെ അമ്മയുടെ കുഴപ്പ ആദ്യം തന്നെ മരുമോളെ നിലക്കി നിർത്താൻ പഠിക്കണം ഞാൻ എന്ത് ചെയ്യാനാ ശാരി ആ അടുപ്പൊന്ന് ഊതാൻ പറഞ്ഞ തുടങ്ങും തലകറക്കം കുഞ്ഞെന്ന് തൂക്കാൻ പറഞ്ഞാ പറയും നടുവേദനയാണെന്ന് ആശുപത്രിയിൽ ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പോലും മേലങ്ങി പണിയെടുക്കരുതെന്ന് പണിയെടുത്തില്ലെങ്കി എന്താ വയർ കീറി കൊച്ചിനെ എടുത്താ പോരേ അവൾക്ക് കാശമുടക്കുന്നത് ഇവനല്ലേ ആയമ്മ പറയുമ്പോൾ ശരത്തിന്റെ ചേച്ചി വീണേ ആകെ ഒന്ന് നോക്കി എന്തായാലും അമ്മ ഇനി വിഷമിക്കണ്ട രണ്ടു ദിവസം ഞാനിവിടെ ഉണ്ട് ഞാൻ കൈകാര്യം ചെയ്തോളാ ഇവളെ വേണ്ടേ എന്റെ കൃഷ്ണേട്ടന്റെ മൂത്ത പെങ്ങളുടെ മോള് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് വീട്ടിലെ എല്ലാ പണിയും ചെയ്യുമായിരുന്നു ആ വലിയ വയറും വെച്ച് കുനിഞ്ഞു നിന്നവള് തൂക്കുന്നത് കാണാൻ തന്നെ ഒരഴകായിരുന്നു അതുകൊണ്ട് എന്താ ഒന്ന് വേദന എടുത്തതേയുള്ളു ശൂന്നു പറഞ്ഞ് കൊച്ചിങ് പുറത്ത് വന്നു അല്ലാതെ നിന്റെ പെണ്ണും പുള്ളെ പോലെ അവർ വീണിയുടെ മുഖത്ത് നോക്കാതെ മുഖം വെട്ടിച്ചു ആ നിമിഷം ഞാൻ പറയുന്നത് ചേച്ചി അവളോട് പണിയെടുക്കാൻ കേൾക്കില്ലാന്ന് വാശിയല്ലേ ശരത്തും അവളെ കുറ്റപ്പെടുത്തിയേ പോയി കണ്ണുനീർ നിയന്ത്രിക്കാൻ ആയില്ല അവൾക്ക് ഹാ ഇനി ഇപ്പോൾ ഞാനുണ്ടല്ലോ നീ ധൈര്യമായി ജോലിക്ക് വയ്ക്കോ ചേച്ചി കസേരയിൽ നിന്നും എഴുന്നേറ്റു വീണയ്ക്കടുത്തേക്ക് വന്നു ആ എന്തെങ്കിലും കാണിക്കെ ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല അവളോട് ചേച്ചിക്ക് കടിച്ചു തിന്നാനായിട്ട് അവളെ ഇട്ടു കൊടുത്ത് ശരത്ത് പോകുമ്പോൾ നിസ്സഹായായിരുന്നു അവൾ ശരത്ത് പുറത്തേക്ക് പോയതും ശാരി വീണയെ അടിമുടിയൊന്നു നോക്കി പണിയെടുക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ആകെ ഒന്ന് കൊഴുത്തല്ലോടി ഈ കൊഴുപ്പെല്ലാം കൂടി കൂടിപ്പോയാൽ പാടാകും അല്ലെങ്കിലും തീറ്റയ്ക്ക് കുറവൊന്നുമില്ല ശാരി നല്ല സാധനങ്ങൾ വല്ലതും കണ്ടുകിടന്ന കുടുംബമാണോ കൈ കിട്ടിയപ്പോ നല്ലപോലെ വാരി വലിച്ചു തിന്നുന്നുണ്ട് അത് ശരീരത്തിന് കാണാനും ഉണ്ട് പറഞ്ഞുകൊണ്ട് ശരത്തിന്റെ അമ്മ കസേരയിൽ നിന്നും എഴുന്നേറ്റു അല്ല അമ്മ എങ്ങോട്ട് പോവാ ശാരി അവരെ അടിമുടി നോക്കി ടെറസിന്റെ മുകളിൽ കുറച്ച് തുണി ഉണക്കാൻ ഇട്ടിട്ടുണ്ട് ഞാനത് എടുത്തോണ്ട് വരാം ഇനിയും വൈകിയ മഞ്ഞുകൊണ്ട് ആ അമ്മ മുൻപോട്ട് നടക്കാനാഞ്ഞതും ശാരി അവരെ വിലക്കി ഈ വയ്യാത്ത കാലം വെച്ചാണോ അമ്മ പൂരമണ്ടേ കയറാൻ പോകുന്നത് ഞാൻ കേറിയില്ലേ പിന്നെ നീ കയറുവോ നിനക്ക് നടുവേദന ഉള്ളതല്ലേ ആ എനിക്ക് കയറാൻ പറ്റില്ല എന്റെ നടുവെട്ടിയിരിക്കുക പോയി പോയെടുത്തൂടെ ഗർഭിണികൾ സ്റ്റെപ്പ് കയറുന്നത് നല്ലതാ ഗർഭാശയ വാതിലായേയും ശാരി പറഞ്ഞതും ഒരു ഞെട്ടലോടെ അവരെ നോക്കി വീണ ചേച്ചി ഞാൻ കൂടി പോയാൽ പത്തോ പതിനെട്ടോ പാടി കാണും അല്ലെങ്കിലും രാവിലെയും വൈകുന്നേരവും പടി കയറുന്നത് നല്ലതാ നിനക്കൊരു ഒരു ആകും അമ്മ അവിടെ അവിടെയിരിക്കെ അവള് പോയെടുത്തോളും ശാരി അമ്മയെ പിടിച്ച് സെറ്റിയിലിരുത്തിക്കൊണ്ട് പറയുമ്പോൾ മറുത്തൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി വീണ ടെറസിലേക്കുള്ള സ്റ്റെയർ കേഴ്സ് പുറത്തുനിന്നും ആയതുകൊണ്ടും കുറച്ചു ദിവസം അടുപ്പിച്ച് മഴ കൊണ്ടും നന്നേ പായൽ പിടിച്ചിരുന്നു സ്റ്റെപ്പാകെ പതുക്കെ ആ പടികൾ സൂക്ഷിച്ചു കയറി മുകളിലെത്തുമ്പോൾ കിതപ്പവളെ മൂടി ഒപ്പം ഏഴ് മാസമായ പുറത്തേ കുന്തിയ വയർ അവൾ താങ്ങി പിടിച്ചു വഴുവഴുപ്പുള്ള ടെറസിൽ താൻ അലക്കി താഴെ വിരിച്ച ശരത്തിന്റെ ഡ്രസ്സ് വരെ ഉണ്ടായിരുന്നു അത് അമ്മയുടെ പണിയാണ് താൻ എന്തു ചെയ്താലും അതിലൊരു പടി കൂടുതൽ ചെയ്യണം ശരത്തിന് ചോറും കറിയും കൊടുത്താൽ അമ്മ ആ നിമിഷം പപ്പടം ചുട്ടുകൊണ്ടുവരും എന്നെക്കാൾ മകനെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ ശരത്തിന്റെ തുണി താഴെ ഞാൻ വിരിച്ചത് ശരിക്കും അതമ്മ മുകളിൽ വിരിച്ചുണക്കിയെന്ന് കാണിക്കാനാണെന്ന് ധനിക്കറിയാം അവൾ ചെറു പുച്ഛത്തോടെ തുണികൾ ഓരോന്നും എടുത്ത് കയറിയതുപോലെ താഴേക്കിറങ്ങി നാല് സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയപ്പോൾ നിന്റെ ഗർഭമൊന്നും ഊർന്നു പോകുന്നില്ലല്ലോ ഇതാ പറഞ്ഞത് പണിയെടുക്കണമെന്ന് ശാരി അവളെ കളിയാക്കി ചോദിക്കുമ്പോഴും അവൾ നന്ദി അണച്ചിരുന്നു പണിയെടുക്കാതെ പണിയെടുക്കുമ്പോ ആരായാലും അണയ്ക്കും പിന്നെ സ്റ്റെപ്പ് കയറിയെന്ന് പറഞ്ഞ് രണ്ടു മണിക്കൂർ വിശ്രമിക്കാൻ നിൽക്കണ്ട എടുത്ത തുണി മുഴുവൻ മടക്കി വെച്ചോ അതും ഒരു ഒരെക്സസൈസാണ് അവൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് മോളും അമ്മയും മുറിയിൽ കയറി കഥ കടച്ചു അങ്ങോട്ട് ഇതുതന്നെയായിരുന്നു അവസ്ഥ അന്ന് ഏറെ ചെന്നിട്ടും അവളെ ഉറങ്ങാൻ സമ്മതിച്ചില്ല ശരി രാത്രിയിൽ എല്ലാവർക്കും ചപ്പാത്തിയും ചിക്കൻ കറിയും മതി എന്നുള്ള അവരുടെ നിർദ്ദേശത്തിൽ വെളിയാടായത് വീണയാണ് നിറവയറം താങ്ങി ഓരോ പണികൾ എടുക്കുമ്പോൾ അവൾ പലപ്പോഴായി താഴെ വീഴുമെന്ന് തോന്നി കണ്ടോടാ നിന്റെ ഭാര്യ പണിയെടുക്കുന്നത് പെണ്ണുങ്ങൾ വരേണ്ടി വന്നു അതിന് അവൾ അഭിമാനത്തോടെ അമ്മയെയും ശരത്തിനെയും നോക്കുമ്പോൾ രണ്ടുപേരും ഊറിച്ചിരിച്ചു ചേച്ചി വന്നപ്പോൾ പണിയെടുക്കാൻ നിനക്ക് അറിയാല്ലേ ഇപ്പൊ നിനക്കൊരു കുഴപ്പമില്ലല്ലോ താടിയുള്ളപ്പനെ പേടിയുള്ളൂ എന്ന് പറയുന്നത് ഹിതാ രാത്രിയിൽ കിടപ്പറയിൽ ശരത് അവളെ കളിയാക്കി പറയുമ്പോൾ നടുപൊട്ടിപ്പോകുന്ന വേദന കടിച്ചമർത്താൻ പാടുപെട്ടവൾ അയ്യോ ഇങ്ങോട്ട് കേറിയപ്പ തന്നെ തുടങ്ങി അവളുടെ വേദന അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു കിടക്കുമ്പോൾ ആ വേദനയേക്കാൾ അവള് ചുട്ടുപൊള്ളിച്ചത് അവന്റെ പെരുമാറ്റമായിരുന്നു പിറ്റേന്ന് രാവിലെ തുടങ്ങിയ പണിയിൽ പലപ്പോഴായി ഒന്ന് കിടക്കാൻ അവൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം ശാരി അവളെ തടഞ്ഞു ഓരോ പണികൾ അവൾക്കായി നൽകി നേരം പതിനൊന്നായി മുറ്റത്ത് താണല് പോകും മുമ്പ് ചുറ്റും അടിച്ചു വാരിയിടാൻ നോക്ക് അടുക്കളയിൽ ഒരു പണി പൂർത്തിയാക്കും മുമ്പേ ശാരി അകത്തേക്ക് വന്നു ചേച്ചി എനിക്ക് നല്ല ക്ഷീണമുണ്ട് മാത്രമല്ല നാട്ടു പൊട്ടിപ്പോകുന്ന വേദനയും ഞാനൊന്ന് കിടന്നിട്ട് വൈകുന്നേരം അടിച്ചു വരാം വീണ പറയുമ്പോൾ ശാരിയുടെ മുഖത്ത് നിറഞ്ഞു ആഹാ രാവിലെ ചെയ്യേണ്ടത് രാവിലെ തന്നെ ചെയ്യണം വൈകുന്നേരം നീ ഒന്നുകൂടെ അടിച്ചു വായിക്കൂ മാസെങ്ങ് അടുത്തു വന്നു സുഖപ്രസവം നടക്കണമെങ്കിൽ ഇതൊക്കെ സഹിച്ചേ മതിയാകൂ അവർ അവളെ തള്ളിപ്പുറത്തേക്ക് കൊണ്ടുവന്നു വലിയ ചൂല് പാതി വെച്ച് മുറിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു നന്നായി കുനിഞ്ഞു തൂത്തോ പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് പോകുമ്പോൾ നടുവേദന കാരണം പാതി പോലും കുനിയാൻ കഴിയാതെ പാടുപെട്ടു വീണ എങ്കിലും നടുവ് വളച്ചവൾ തൂത്തു വാരാൻ ശ്രമം നടത്തും തോറും ശരീരം താഴേക്ക് പോലെ തോന്നി കുറെ നേരം ആയല്ലോ അവൾ അടിച്ചു വരാൻ ഇറങ്ങിയിട്ട് അടിച്ചു വാരി അടിച്ചു വാരി അയൽക്കാരുടെ പറമ്പ് കൂടി അടിച്ചു വാരിയോ ശരത്തിന്റെ അമ്മ മുടി വാരിപ്പൊത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചായ കുടിച്ചുകൊണ്ട് പത്രം വായിച്ചിരിക്കുന്ന ശാരി ഒന്ന് ചിരിച്ചു അയ്യോ എന്റെ മോളെ പുറത്തേക്ക് പോയതിലും വേഗത്തിൽ അമ്മയുടെ ശബ്ദം ഉയരുമ്പോൾ ശാരിയുടെ കയ്യിൽ നിന്നും ചായ ഗ്ലാസ് താഴേക്ക് വീണു ആ നിമിഷവും അമ്മയുടെ കരച്ചിൽ ഉയരുമ്പോൾ ഓടിച്ചെന്നവൾ നോക്കുന്ന മാത്രയിൽ സ്തംഭിച്ചുപോയി മുറ്റത്ത് തൂത്തു കരിയിലകൾക്കിടയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന വീണ നിമിഷ നേരങ്ങൾക്കകം ടാക്സിയിൽ അവളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അമ്മയും മകളും വാവിട്ട് കരഞ്ഞു സോറി അമ്മയും കുഞ്ഞിനെയും രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല ഐസിയുവിന് പുറത്തു വന്ന് ഡോക്ടർ പറയുമ്പോൾ ശരത്ത് ദേഹം തളർന്ന് ചുവരിലേക്ക് ചാരി ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് കോംപ്ലിക്കേഷൻ ആണെന്ന് സൂക്ഷിക്കണമെന്ന് ലാസ്റ്റ് ചെക്കപ്പിൽ റെസ്റ്റ് പറഞ്ഞു വിട്ടതല്ലേ എന്നിട്ടത് പാലിച്ചില്ല എല്ലാം ദൈവത്തിന്റെ കൈകളിലാണ് ഡോക്ടർ ശരത്തിന്റെ കയ്യിൽ ഒന്ന് തട്ടിപ്പോകുമ്പോൾ ശാരിയുടെ ശബ്ദം അവിടെ ഉയർന്നു സ്വന്തം ആരോഗ്യം സൂക്ഷിക്കേണ്ടത് ഗർഭിണികളുടെ ഉത്തരവാദിത്തമാണ് അത് സൂക്ഷിക്കാത്തത് കൊണ്ട് ആർക്ക് പോയി ഞങ്ങളുടെ ചെറുക്കനാവന്റെ കുഞ്ഞു പോയി തകർന്നു നിൽക്കുന്ന വീണയുടെ അച്ഛന്റെയും അമ്മയുടെയും മുൻപിലിരുന്നവൾ പറഞ്ഞതും നിയന്ത്രണം വിട്ട ശരത്തിന്റെ കൈ അവളുടെ കവിളിൽ ആഞ്ഞു പതിച്ചു ഇനി ഒരു അക്ഷരം നിങ്ങൾ വിണ്ടരുത് നിങ്ങളുടെ വാക്ക് കേട്ടതുകൊണ്ടാണ് എനിക്ക് എനിക്കെന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും നഷ്ടമായത് പെങ്കോന്ദനല്ലായിരുന്നു ഞാൻ നിങ്ങളുടെ വാക്കിന് തുള്ളിക്കളിക്കുന്നത് കുറങ്ങനായിരുന്നു വെറുതെ അല്ല എൻ്റെ ചേട്ടൻ ഭാര്യയെയും കൊണ്ട് നേരത്തെ രക്ഷപ്പെട്ടത് ഞാനും ഞാനും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് അവൾ എൻ്റെ കൂടെ കണ്ടേനെ ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടേനെ തിരിച്ചറിയാൻ താമസിച്ചു പോയി ഞാൻ എന്റെ തെറ്റ് എന്റെ മാത്രമല്ല വീട്ടുകാരുടെ താളത്തിന് തുള്ളുന്ന ഓരോ പുരുഷന്മാരുടെയും വിധി ഇതാണ് ശരത്ത് ചുവരിലേക്ക് ചാരുമ്പോൾ അവന് താങ്ങാൻ ആരും ഉണ്ടായില്ല എരിവ് കയറ്റിയ അമ്മയോ പെങ്ങളോ ആരും തന്നെ നഷ്ടപ്പെടാൽ കൊണ്ട് മാത്രം തിരിച്ചറിവ് വന്നവൻ ഉറക്കെയൊന്ന് കരയാൻ പോലും കഴിയാതെ വിങ്ങിപ്പൊട്ടി അവളോടുള്ള മാപ്പ് പറച്ചിൽ പോലെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ